ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, രാജൻ പി ദേവ്, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രമാണ് തൊമ്മനും മക്കളും. തൊമ്മൻ എന്ന അപ്പനും ശിവൻ, സത്യൻ എന്നീ മക്കളായി മമ്മൂട്ടിയും ലാലും തകർത്ത് അഭിനയിച്ച ചിത്രത്തിന് ഇന്നും നിരവധി ആരാധകരാണ് ഉള്ളത്. ചിത്രത്തിൽ മമ്മൂട്ടി മാറ്റിയ ഡയലോഗിനെ പറ്റി പറയുകയാണ് രാജൻ പി ദേവിന്റെ മകൻ ജുബിൽ രാജൻ പി ദേവ്. ഇമോഷണൽ രംഗത്തിൽ തൊമ്മനെ എതിർത്ത് ശിവൻ സംസാരിക്കുന്ന ഡയലോഗ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മമ്മൂട്ടി അത് പറയില്ല എന്ന് പറഞ്ഞെന്നും ജുബിൽ പറഞ്ഞു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊമ്മനും മക്കളിൽ നായികയെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക പോവുകയാണ്. തൊമ്മൻ കയറി വന്ന് എടാ നിന്റെ അപ്പനാടാ പറയുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല അപ്പാ എന്ന് സത്യ പറയുകയാണ്. സെന്റിമെന്റ് സീനാണ്. രണ്ടഭിപ്രായം വന്നാൽ തല്ലി തീർക്കണമെന്ന. നീ അപ്പനെ തല്ലി തീർക്കെടാ എന്ന് പറഞ്ഞ് തൊമ്മൻ ശിവനെ തല്ലുകയാണ്. തല്ലുകൊള്ളുമ്പോൾ അപ്പാ എന്നെ തല്ലരുതപ്പാ, എനിക്ക് വേദനിക്കുന്നുണ്ട്, വെറുതെ എന്നെ പ്രാന്ത് കയറ്റരുത് എന്ന് ശിവൻ പറയും. അത് കഴിഞ്ഞ് ശിവൻ അപ്പന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പനോടല്ലേ തല്ലരുതെന്ന് പറഞ്ഞത്. ശിവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണ്. ആദ്യമായി തൊമ്മനോട് മകന് അങ്ങനെ സംസാരിച്ചു എന്നതായിരുന്നു സ്ക്രിപ്റ്റ്. ഞാൻ അങ്ങനെ പറയില്ല എന്ന് മമ്മൂക്ക പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല, അവർ തമ്മിലുള്ള സ്നേഹം അത്രയും ഡീപ്പാണ്. എന്ത് വിഷയമുണ്ടായാലും അപ്പന്റെ കൈ തടഞ്ഞിട്ട് സത്യ അങ്ങനെ ഇറങ്ങിപ്പോവില്ല എന്ന് മമ്മൂക്ക പറഞ്ഞു. അവിടെ മമ്മൂക്കയുടെ സജക്ഷൻ വന്നു. അപ്പൻ എന്നെ തല്ലിക്കോ, എന്നെ ഇങ്ങനെ തല്ലണത് ഞാൻ അപ്പന്റെ സ്വന്തം മോനല്ലാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും. അതിലാണ് ആ സീന് ബാലൻസ് ആവുന്നത്. കാരണം അടി നിർത്തണമെങ്കിൽ പുള്ളിക്ക് തടയണം, പക്ഷേ തടയുന്നതിന് ബാലൻസ് ചെയ്യാനും കൂടി ഒരു സാധനം വേണം. ശിവൻ എന്ന കഥാപാത്രമായി മാറിയതുകൊണ്ടാണ് പുള്ളി ആ ഡയലോഗിലേക്ക് എത്തിയത്. ആ രംഗത്തിൽ ഒരു ഗ്ലിസറിനുമില്ലാതെ മമ്മൂക്കയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്രക്കും ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് കാണാനുമുണ്ട്. ശരിക്കും ഒരു അപ്പനെയും മക്കളെയുമല്ലേ ആ സിനിമയിൽ കാണുന്നത്. മൂന്ന് ആർട്ടിസ്റ്റിനെയല്ല, ജുബിൽ രാജന് പി ദേവ് പറഞ്ഞു. വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിൽ മോഹൻലാൽ കരയുന്ന രംഗം യഥാർത്ഥ സംഭവം എന്ന പേരിൽ ചിത്രത്തിന്റെ റിലീസിന് മുൻ വീഡിയോയായി പ്രചരിച്ചിരുന്നെന്ന് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം. എന്നാൽ ചിത്രത്തിലെ ഒരു ഷോട്ടിന്റെ ഭാഗമായിട്ടാണ് മോഹൻലാൽ നിർത്താതെ കരഞ്ഞതെന്ന് സിനിമയുടെ റിലീസിന് ശേഷമാണ് പ്രേക്ഷകർ അറിഞ്ഞതെന്നും വീഡിയോ അതിനോടകം വൈറൽ ആയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. സഫാരി ടിവിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിൽ ലാലേട്ടന്റെ ആദ്യത്തെ സെറ്റപ്പ് വളരെ സാത്വിക ഭാവത്തിൽ ഉള്ളതാണ്. പ്രൊഫസർ ഇടിക്കുള, അദ്ദേഹത്തിന്റെ വേഷ പകർച്ച കഴിഞ്ഞ് മറ്റൊരു വേഷമുണ്ട്. അത് എന്ത് വേണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ടിട്ടില്ല. ലാലേട്ടൻ രണ്ടാമതൊരു ഗെറ്റപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അതെന്താണെന്ന് ആരും കണ്ടിട്ടില്ല. എല്ലാവരും വെയിറ്റിംഗിൽ ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചുള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടന് രണ്ടാമത്തെ ഗെറ്റപ്പിൽ വന്നു. ഈ ഗെറ്റപ്പിൽ ലാലേട്ടനെ കണ്ടതോടെ അവിടെ കൂടിയിരുന്ന കുട്ടികൾ എല്ലാവരും ഹർഷാരവത്തോടെയാണ് വരവേറ്റത്. ആ സീനാണ് ഞങ്ങൾ ഇന്റർവെൽ ആയിട്ട് അവസാനിപ്പിച്ചത്. അഭിനേതാവ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥാപാത്രത്തിൽ മുഴുകിപ്പോകുന്ന സീനാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി ലാലേട്ടൻ ഒരു സീനിൽ കരയുന്ന രംഗം അഭിനയിക്കുകയും ഷോട്ട് കട്ട് ചെയ്യുന്നത് കേട്ടിട്ടും കരച്ചിൽ നിർത്താതിരിക്കുന്നതുമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അതേ ഷോട്ടിൽ കരച്ചിൽ നിർത്താത്ത ലാലേട്ടനെ ആരോ വന്ന് എണിപ്പിക്കുന്ന സീനുമുണ്ട്. ഇത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി കൂടി നിന്ന ആരോ ഒരാൾ ഫോണിൽ വീഡിയോ എടുക്കുകയും അത് പിന്നീട് വൈറൽ ആകുകയും ചെയ്തു. ഷൂട്ടിംഗ് നിർത്തിയിട്ടും കരച്ചിൽ നിർത്താത്ത ലാലേട്ടൻ എന്ന പേരിൽ വീഡിയോ പടർന്നു. നടൻ കഥാപാത്രത്തിൽ നിന്നും മാറാതെ കഥാപാത്രമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സീനാണെന്ന് പ്രേക്ഷകർ അറിയുന്നത് വെളിപാടിന്റെ പുസ്തകം റിലീസ് ചെയ്തതിനു ശേഷമാണ്. ബെന്നി പി നായരമ്പലം പറഞ്ഞു.